പിന്നിലും ഒരു കഥയുണ്ട്, ഒരു സിനിമ ഉണ്ടായതിൻ്റെ, ഒരു കവിത ഉണ്ടായതിൻ്റെ, ഒരു പാട്ടുണ്ടായതിൻ്റെ. അത്തരത്തിൽ പിറന്ന സിനിമാ ഗാനങ്ങളുടെയും അതിനു പിന്നിലെ രസകരമായ സംഭവങ്ങളുടെയും കഥ പറയുകയാണ് പ്രിയ നിനക്കൊരു ഗാനം എന്ന പുസ്തകത്തിലൂടെ മാധ്യമ പ്രവർത്തകനും സംഗീത നിരൂപകനുമായ രവി മേനോൻ. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലായിരുന്നു ഈ പുസ്തകത്തിന്റെ പ്രകാശനം. ചലച്ചിത്ര നടൻ പ്രേംകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. സംഗീതവുമായി ബന്ധപ്പെട്ട് രവി മേനോൻ എഴുതുന്ന 22-ാമത്തെ പുസ്തകമാണ് പ്രിയേ നിനക്കൊരു ഗാനം. 22-ാമത്തെ ബുക്ക് എന്നുള്ളത് എനിക്ക് ഭയങ്കര അവിശ്വസനീയമായി തോന്നുന്ന കാര്യം, കാരണം വെച്ചാൽ 2005 എൻ്റെ ആദ്യത്തെ ബുക്ക് വന്നത്. അപ്പോൾ ആ ബുക്ക് ഒരു, അതായത് എൻ്റെ ലേഖന ശേഖരം ഒരു ബുക്കായിട്ട് ഇറക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഞാനൊരു പ്രസിദ്ധീകരണ ശാലയ്ക്ക് അയച്ചു കൊടുത്തു ഈ ലേഖനങ്ങൾ. അപ്പോൾ അവിടുന്ന് എനിക്കൊരു മറുപടി കിട്ടി, പ്രിയ സുഹൃത്തെ, ഈ സംഗീത സംബന്ധിയായ ലേഖനങ്ങൾക്ക് ഇപ്പോൾ വായനക്കാരില്ല എന്നാണ് ഞങ്ങളുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വായനക്കാരുണ്ടായി വരുമ്പോൾ ഞങ്ങൾ പരിഗണിക്കുക എന്ന് പറഞ്ഞ അങ്ങനത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പക്ഷേ ശരിയായിരിക്കും പറഞ്ഞ്, പക്ഷെ അതേ പ്രസിദ്ധീകരണശാല എൻ്റെ 12 പുസ്തകം ഇന്ന് പബ്ലിഷ് ചെയ്തു. അഭിനേതാവും ഗായകനുമായ കൃഷ്ണചന്ദ്രനായിരുന്നു ചടങ്ങിന് അധ്യക്ഷൻ വഹിച്ചത്. പഴയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ രവി മേനോൻ മാത്രമേ ഉള്ളൂ. ഇപ്പം പണ്ട് ഇങ്ങനെയൊക്കെയാണ് പാട്ടുണ്ടായത്, പണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ പാട്ടുകൾ പിറന്നത്, ലിറിക്സ് റൈറ്റേഴ്സിന്റെ കാര്യം, മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കാര്യം. പ്രകാശനം നിർവഹിച്ചത് കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മയായിരുന്നു. മനോഹരമായ ഒരു ഗാനത്തിന്റെ ഇഴ വിടർത്തി, അല്ലെങ്കിൽ അതിന്റെ ഇതളുകൾ വിടർത്തി, അതിൽ നിന്ന് ഒരു തേനീച്ച തേൻ നുകരുന്നത് പോലെ സൗമ്യതരമായ രീതിയിൽ എങ്ങനെ ആസ്വാദനം നിർവഹിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട നിരൂപകരിലൊരാളാണ്, ആസ്വാദകരിലൊരാളാണ് ശ്രീ രവി മേനോൻ എന്ന് നമുക്കറിയാം. നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് 240 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്.